ഗ്രാമീണ ടൂറിസം ഇടനാഴിയൊരുക്കി കോട്ടയത്തെ വിജയപുരം പഞ്ചായത്ത്. മീനന്തറയാർ ടൂറിസത്തിന്റെ ഭാഗമായാണ് ഗ്രാമീണ ടൂറിസം ഇടനാഴി ഒരുക്കിയിരിക്കുന്നത്. വടവാതൂർ കടത്തുകടവ് മുതൽ പൊൻപള്ളി പാലം വരെയുള്ള പ്രദേശങ്ങൾ ഗ്രാമീണ ടൂറിസം ഇടനാഴിയാക്കും. ആദ്യഘട്ടത്തിൽ 18 ലക്ഷം രൂപ ചെലവഴിച്ച് കടത്തുകടവിൽ മിനി പാർക്കും പാർക്ക് ബീച്ചും സ്ഥാപിച്ചു കഴിഞ്ഞു. മീനന്തറയാറിലെയും പാടശേഖരങ്ങളിലെയും കാഴ്ചകൾ കാണാൻ നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കി. സുരക്ഷയ്ക്കായി ആറ്റിൻകരയിൽ കൈവരികളും സ്ഥാപിച്ചു. CCTV ക്യാമറകളും വഴിവിളക്കുകളും ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞതായി പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി പറഞ്ഞു. കോട്ടയത്തിനോട് കോട്ടയം പട്ടണത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ നല്ല പ്രകൃതി ഭംഗി, അതുപോലെ തന്നെ ആറിൻ്റെ ഭംഗി, ഇതെല്ലാം ടൂറിസ്റ്റിനായിട്ട് വിനിയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു ചിൽഡ്രൻസ് പാർക്കിനുണ്ട്. 30 ലക്ഷം രൂപ മുടക്കി ആരംഭിക്കുകയും അത് പൂർത്തീകരിച്ച് ഇപ്പോൾ അവിടെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഒരു വാട്ടർ ടൂറിസമാണ് ഉദ്ദേശിക്കുന്നത്. ആ വാട്ടർ ടൂറിസം വിജയിക്കണമെങ്കിൽ അത് സർക്കാരിൻ്റെ വലിയൊരു സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. വടവാതൂർ ബണ്ട് റോഡുമായി ടൂറിസം ബന്ധിപ്പിക്കും. റോഡരികിൽ കൂടുതൽ ഇരിപ്പിടങ്ങൾ, സൂര്യാസ്തമയം കാണാൻ വ്യൂ പോയിന്റ്, മീൻ പിടിക്കാൻ സൗകര്യങ്ങളും ഇവയെല്ലാം പിന്നീട് ഒരുക്കും. ബണ്ട് റോഡിൽ കഴിഞ്ഞ ന്യൂഇയറിന് ആഘോഷത്തിനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. രണ്ടാം ഘട്ടത്തിൽ കടത്തുകടവിൽ നിന്ന് പൊൻപള്ളിക്കടവ് വരെ ബോട്ട് യാത്രയും കുട്ടവഞ്ചി യാത്രയും ഒരുക്കും. സൈക്കിൾ യാത്ര, പക്ഷി നിരീക്ഷണം, നെൽപ്പാടങ്ങളിലൂടെയുള്ള നടത്തം എന്നിങ്ങനെ വിനോദസഞ്ചാര പാക്കേജുകളും നടപ്പാക്കാൻ പദ്ധതിയുണ്ട്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നത്. സർക്കാർ സഹായത്താൽ തുടർ നടപടികൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടയം.